ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ AMAI യുടെ മൊബൈൽ ആപ്പ് അവരവരുടെ ഫോണിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നത് കാണിക്കാനായിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. പ്ലേ സ്റ്റോറിൽ നമ്മൾ ഈ ആപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സെക്യൂർ ആക്കി, സെക്യൂർ ആണെങ്കിൽ മാത്രമേ പ്ലേ സ്റ്റോറിൽ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പ്ലേ സ്റ്റോറിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് ആയുർവേദ AMAI എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവിടെ AMAI വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്ലേ സ്റ്റോറിൽ ഉള്ള ആപ്പുകളുടെ പേര്, അതിലേറ്റവും മുകളിൽ തന്നെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ AMAI യുടെ എംബ്ലത്തോട് കൂടി ഇത് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻസ്റ്റാൾ ചോദിക്കും. ഇൻസ്റ്റാൾ ബട്ടൺ അമർത്തുക. ഇൻസ്റ്റാൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് ലോഡ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ലോഡ് ചെയ്ത് വരും. ലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ എന്നുള്ള ബട്ടൺ വരും. അപ്പോൾ ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ AMAI യുടെ ഒരു ഇത് വരും. അപ്പോൾ ഇത് AMAI യിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമുള്ളതാണ്. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഏറ്റവും താഴെ നോട്ട് രജിസ്റ്റേർഡ് എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് AMAI യിൽ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ AMAI യിൽ എങ്ങനെ ഇത് വരാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് വരും. അപ്പോൾ അതിനകത്ത് ആദ്യമേ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിന് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്ട് ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏരിയയിലെ ആരെയാണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് മൊബൈൽ നമ്പരും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും വരും. അത് ഈ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇവിടെ നമ്മൾ AMAI യുടെ യൂസർ നെയിം അവരവരുടെ മൊബൈൽ നമ്പർ, AMAI മെമ്പർഷിപ്പ് എടുക്കാൻ നേരത്ത് കൊടുത്തുള്ള മൊബൈൽ നമ്പറാണ് യൂസർ നെയിമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് അതായത് AMAI ഭാരവാഹികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനറൽ ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് അടിച്ചു കഴിഞ്ഞാൽ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്യാൻ പറ്റും. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ള ഒരു ഇതാണ് വരിക. അതിനകത്ത് AMAI പ്രൊഫൈലുണ്ട്, ആശ്വാസ് പ്ലസ് ഉണ്ട്, AMAI മെമ്പർഷിപ്പ് റിന്യൂവൽ, ഗാലറി എന്നിങ്ങനെ കാണാം. ഇവിടെ നമ്മൾ ഇത് പ്രൊഫൈൽ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പിക്ചറാണ് കാണുന്നത്. ആ പ്രൊഫൈലിലെ ഡേറ്റാസ് മുഴുവൻ ആദ്യം തന്നെ നമ്മൾ കൃത്യമാണോ എന്ന് വെരിഫൈ ചെയ്ത് എൻട്രി ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്ത് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ആ രീതിയിലുള്ളൊരു ഓപ്ഷനുള്ള, അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവിടെ ഉണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റുന്നത് AMAI യുടെ ആശ്വാസ് പ്ലസിൻ്റെ ഇത് കാണാം. അതുപോലെ തന്നെ AMAI മെമ്പർഷിപ്പ്, ആശ്വാസ് പ്ലസ് നേരിട്ടെടുക്കാം. അതുപോലെ AMAI മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യാനും അവരവർക്ക് സാധിക്കും. അവിടെ റിന്യൂ ചെയ്തിട്ടില്ല, എൻ്റെ ഇപ്പോൾ റിന്യൂ ചെയ്തുള്ളതാണ് അങ്ങനെ കാണിക്കുന്നത്. റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ AMAI മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യാനും ആശ്വാസ് പ്ലസ് റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. AMAI യുടെ സംസ്ഥാന അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം പോവുകയും ആ വിവരം അതായത് ഏരിയ ഡിസ്ട്രിക്ട് അഡ്മിൻ കാണുകയും ചെയ്യും. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു 3 വരയുണ്ട്. ആ 3 വരയിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആപ്പിനകത്തുള്ള ഡേറ്റ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്നുള്ളത് വരും. വീണ്ടും ആശ്വാസ് പ്ലസ് ഇതുണ്ട്. അപ്പോൾ അതിനകത്ത് ജനറേറ്റ് ID കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ജനറേറ്റ് ID കാർഡ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ ID കാർഡ് നമ്മൾ ഇൻബിൽറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഡിസൈനിങ്ങിൽ വരും. അവർ ആരാണോ അത് സൈൻ ഇൻ ചെയ്യുന്നത് അവരുടെ പേരിലുള്ളത് വരും. അത് നമുക്കവിടെ ഷെയർ ചെയ്ത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഷെയർ ചെയ്ത് നമുക്ക് ആരുടെയെങ്കിലും ഇമെയിലേക്കോ പ്രിൻ്റ് എടുക്കാൻ സൗകര്യമായിട്ടുള്ള ഏതെങ്കിലും ഇമെയിലേക്കോ അല്ലെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫോൾഡറിൽ സൂക്ഷിക്കുകയോ ചെയ്യാം. ഇത്രയാണ് ഇതിനെക്കുറിച്ച് ജനറലായിട്ട് പറയാനുള്ളത്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടുള്ളത് പാസ്വേഡാണ്. പാസ്വേഡ് വെബ് ആപ്പിൽ എൻട്രി ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള പാസ്വേഡാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ആ പാസ്വേഡ് അതായത് ഏരിയ ജില്ല ഭാരവാഹികളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ജനറൽ ഫോർമാറ്റാണ് ആ പാസ്വേഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പറയാൻ അതൊരു സെക്യൂരിറ്റി പ്രശ്നമുള്ളതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ അത് അവരവർ അതായത് ഏരിയ ജില്ലാ ഭാരവാഹികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് പറയും. നിങ്ങളുടെ പാസ്വേഡ് ഒരു ജനറൽ ഫോർമാറ്റുണ്ട്, ആ ഫോർമാറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നതാണ് നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയാൻ പറ്റും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക. എന്നിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. നമ്മുടെ ഇമെയിൽ ID കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ ID ലേക്ക് ഫോർഗെറ്റ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ OTP വരും. OTP കിട്ടും. അതല്ല എങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഫോർഗെറ്റ് പാസ്വേഡ് ചെയ്തിട്ട് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക.
മറ്റൊരു കാര്യമുള്ളത് 2020 മെമ്പർഷിപ്പ് പുതുക്കിയവർക്ക് മാത്രമാണ് ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യുള്ളൂ. ഏതെങ്കിലും ഏരിയ സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറിമാർ വെബ് ആപ്പിൽ അംഗത്തിൻ്റെ മെമ്പർഷിപ്പ് എൻട്രി ചെയ്ത് ഡാറ്റ എൻട്രി ചെയ്യാൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യില്ല. അതിനകത്ത് ഒരു പക്ഷേ 2016 മുതൽ റിന്യൂ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും എഴുതി കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അതിപ്പോഴേ വന്നിട്ടുള്ളൂ, നമ്മൾ മൊബൈൽ ആപ്പ് തുടങ്ങി 2016 മുതലായതുകൊണ്ട് എന്നുള്ള രീതിയിലാണത് എഴുതി കാണിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമല്ല, ഇത് കൂടാതെ നമ്മൾ വെബ് ആപ്ലിക്കേഷനകത്ത് റിന്യൂ എന്ന് പറഞ്ഞൊരു പുതിയ ബട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിലും 2020 മെമ്പർഷിപ്പായിട്ട് സോഫ്റ്റ്വെയർ അല്ലെ കമ്പ്യൂട്ടർ റീഡ് ചെയ്യില്ല. അപ്പം ആരുടെയെങ്കിലും മെമ്പർഷിപ്പ് റിന്യൂ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും കാര്യമായിരിക്കും അതിനകത്ത് സംഭവിക്കുന്നുണ്ടാവുക. അത് അതാത് ഏരിയ സെക്രട്ടറിമാരെയോ ജില്ലാ ഭാരവാഹികളെ വിവരം അറിയിക്കുക, അതല്ലെങ്കിൽ എനിക്ക് ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും ഞാനത് ഉടൻ തന്നെ പരിഹരിച്ച് ഇത് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.